ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിനെതിരെ നടത്തിയ പരാമർശത്തെ വിമർശിച്ച് പത്രത്തിൽ ലേഖനം എഴുതിയതിൻ്റെ പേരിൽ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരായ BJP നീക്കത്തെ വിമർശിച്ചിരിക്കുകയാണ് CPM. കേന്ദ്ര ഭരണകക്ഷിയുടെ നീക്കം രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന അപകടകരമായ സ്ഥിതിയുടെ ഉദാഹരണമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. കേരളം നിങ്ങളുടെ അടുത്തുണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല തുടങ്ങിയ പരാമർശങ്ങൾ ആ അവസരത്തിൽ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഇക്കാര്യം ലേഖനത്തിൽ എടുത്തു പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് രാജ്യസഭാ അധ്യക്ഷൻ വിശദീകരണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അമിത്ഷാ മാത്രമല്ല, സംഘപരിവാറിൻ്റെ പല നേതാക്കളും നിരന്തരം കേരളത്തെ അവഹേളിക്കുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാനവിക വികസന സൂചികകളിൽ ഒന്നാം സ്ഥാനത്തേക്കുള്ള കേരളത്തെ സൊമാലിയോട് ഉപമിച്ച സ്ഥിതിവിശേഷവും നേരത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ ഉയർത്തുന്നതിനും മതനിരപേക്ഷത സംസാരിക്കുന്നതിനും രാജ്യത്ത് ആഗമനം മാതൃകയാകുന്ന നിലപാടാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. BJP നേതാക്കളുടെ കൊടിയ പാതയ്ക്ക് കേരളം ഇടയാകുന്നതിന് കാരണം ഇതാണ്. സംഘപരിവാറിൻ്റെ ഇടപെടലിലൂടെ കേരള വിരുദ്ധ സിനിമകൾ പോലും പടച്ചുവിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. BJP മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ അജണ്ടയ്ക്ക് കേരളത്തിനോടുള്ള അവഗണനയ്ക്കും എതിരായി ശക്തമായി പോരാടുന്ന MP ജോൺ ബ്രിട്ടാസ്. BJP മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ അജണ്ടയ്ക്ക് കേരളത്തിനോടുള്ള അവഗണനയ്ക്കും എതിരായി ശക്തമായി പോരാടുന്ന MP ജോൺ ബ്രിട്ടാസ്. ഇന്ത്യൻ ഭരണഘടനയുടെ Article 90 അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നുമാണിത്. ഇതുപോലും വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘപരിവാറിൻ്റെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും അതിനായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. അമിത്ഷായെ വിമർശിച്ച് ലേഖനമെഴുതിയ സംഭവത്തിൽ ജോൺ ബ്രിട്ടാസ് MP നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ് ബ്രിട്ടാസിന് നോട്ടീസ് നൽകിയത്. ഇന്ത്യൻ എക്സ്പ്രസിൽ അമിത്ഷായെ വിമർശിച്ച് ബ്രിട്ടാസ് എഴുതിയ ലേഖനം ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് BJP നൽകിയ പരാതിയാണ് നടപടിയെടുത്തത്. CPM രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിനെതിരെ കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് P.സുധീർ നൽകിയ പരാതിയിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കർണാടകയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിടെ നിങ്ങളുടെ അടുത്തുള്ള പ്രദേശം കേരളമാണെന്നും അതിനാൽ BJP വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂവെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഈ സംഭവത്തെ വിമർശിച്ചായിരുന്നു ബ്രിട്ടാസിൻ്റെ ലേഖനം. ഈ ലേഖനത്തിന്റെ പേരിലാണ് ബ്രിട്ടാസിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള നമ്മുടെ ചെയർമാൻ എൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്.